ശരിക്കും ശബരിമല ഇപ്പോൾ ശാന്തമാണ് ശബരിമലയിലെ ഈ നാമജപ പ്രതിഷേധക്കാർ സമരാഹ്വാനം നടത്തിയവർ ഒക്കെ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തെരുവിലാണ് സമരം ചെയ്യുന്നത് അത് നല്ല കാര്യം ആയിരുന്നു തുടക്കം മുതൽ ചെയ്യേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലും പോലീസ് ഓഫീസുകൾക്ക് മുന്നിലുമൊക്കെയായി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ ശബരിമലയിൽ ഭക്തർക്ക് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകില്ലായിരുന്നു സ്വാഭാവികമായി പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ അവിടെ ഇങ്ങനെ തുടരുന്നു ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പോലീസ് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ വിശ്വാസപ്രകാരം വരുന്ന ഭക്തർക്ക് അയ്യപ്പനെ കണ്ടു തൊഴുന്നതിനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കിയിരുന്നു മനഃപൂർവം പോലീസിനെ വിഡ്ഢികളാക്കാം എന്ന് കരുതി വന്നവർ അത് ചിത്തരാട്ട വിശേഷത്തിനും തുലാമാസ പൂജയ്ക്കുമൊക്കെ അത് ഒരു വലിയ കേമത്വമായി കണ്ടവർക്ക് അവർക്കുള്ള മറുപടിയായാണ് പോലീസ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത് അത് വിജയമായതോടുകൂടി അവിടെ മനപൂർവ്വം ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വന്നവരെ കൽ തുറങ്കിലടയ്ക്കും എന്ന് പോലീസ് കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയതോടുകൂടി അവിടേക്കുള്ള ആ കലാപക്കാരുടെ ഒഴുക്ക് അങ്ങ് കുറഞ്ഞു അവരെല്ലാവരും ഇപ്പോൾ വീരവാദം മുഴുക്കുന്നത് ഐ ഓഫീസുകൾക്ക് മുന്നിലും ജില്ലാ പോലീസ് മേധാവികളുടെ ഓഫീസുകൾക്ക് മുന്നിലും ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലുമൊക്കെയാണ് അത് നടന്നുകൊള്ളട്ടെ അതിന് കുഴപ്പമില്ല പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട് യു ഡി എഫ് ഏകോപന സമിതി ഇന്നിപ്പോൾ ചേർന്നിട്ട് സമരം കൂടുതൽ ശക്തമാക്കണം എന്ന് പറയുന്നു നിരോധനാജ്ഞ പിൻവലിക്കുന്നതുവരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പോരാട്ടം നടത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് യു ഡി എഫും അതിശക്തമായി രംഗത്തിറങ്ങണം യു ഡി എഫ് അങ്ങനെ അതിശക്തമായി രംഗത്തിറങ്ങിയില്ലെങ്കിൽ ഈ ശബരിമലയുടെ ക്രെഡിറ്റ് മുഴുവൻ ബി ജെ പി കൊണ്ടുപോകും അത് തിരിച്ചറിഞ്ഞിട്ടാണ് യു ഡി എഫ് എന്തായാലും പോരാട്ടത്തിന് ശക്തമായി തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് സമരം നടക്കട്ടെ സർക്കാരിനെതിരെ സമരം നടത്താൻ സ്വാഭാവികമായി പ്രതിപക്ഷ നിലയിലുള്ള എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെ സമരമുണ്ടാകണം പ്രതിഷേധിക്കുന്ന ജനതയുള്ളപ്പോഴാണ് ശബ്ദമുയർത്തുന്ന ജനതയുള്ളപ്പോഴാണ് എപ്പോഴും നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് പക്ഷേ അയ്യപ്പൻ്റെ മുന്നിലുള്ള ഈ സമര നാടകങ്ങൾ അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി അവിടേക്ക് ഭക്തരുടെ നല്ല പ്രവാഹം ഇപ്പോൾ ഉണ്ടാവുകയാണ് അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സംഘപരിവാർ ആനുകൂലികളുടെ വ്യാപകമായ പ്രചരണം കാണിക്കയിടരുത് എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നുണ്ട് അത് ബാധിക്കുന്നത് ആരെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യവുമാണ് അതിന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല കാണിക്കയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുത്ത് ഇവിടെ കാലാകാലങ്ങളായിട്ട് സർക്കാരുകൾ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് അതല്ല യാഥാർത്ഥ്യമെന്ന് പലവട്ടം പല രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ബോധ്യപ്പെടുന്നവർ ബോധ്യപ്പെടട്ടെ ആ കാണിക്കയിട്ടില്ലെങ്കിൽ ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് ഒട്ടനവധി ക്ഷേത്രങ്ങൾ അതായത് ഈ ഈ പറയുന്ന ഭക്തർ തന്നെ ഇത്രയും നാൾ പോയി തൊഴുതിട്ടും കാണിക്കയിട്ട് നന്നാക്കാൻ പറ്റാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ ആ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഈ പണം കൊണ്ടാണ് സർക്കാരിൻ്റെ മറ്റ് ദൈനംദിന ചെലവുകളൊന്നും നടക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പണം കൊണ്ടല്ല എന്ന യാഥാർത്ഥ്യം ദേവസ്വം മന്ത്രി അത് ഇത്തവണ മാത്രമല്ല കേട്ടോ നേരത്തെ യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ഇത്തരത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ചില പ്രചരണങ്ങൾ വിട്ടിരുന്നു അതൊക്കെ അന്നും ബോധ്യപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യമാണ് അത് അവിടെ നിൽക്കട്ടെ പിന്നെ ഈ അരവണ അപ്പം ആണ് അതൊക്കെ ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ള തരത്തിൽ പ്രചരണം വളരെ സജീവമായി നടക്കുന്നുണ്ട് പിന്നെ വഴിയിൽ ഈ അന്യസംസ്ഥാന അയ്യപ്പന്മാരെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അൻപതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് നോട്ട് കൊടുത്തു വിടുന്നു എന്നുള്ളതാണ് കാണിക്കൊരാളാൽ എന്തൊരു വൃത്തികേടാണ് ഈ കാണിക്കുന്നത് വിശ്വാസം സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള തരംതണ നാടകങ്ങളാണ് കളിക്കുന്നത് ഇത് ഇപ്പോഴും വരുന്ന എൽ ഡി എഫ് സർക്കാരോ കേരളം ഭരിക്കുന്ന ഏതെങ്കിലും സർക്കാരോ കൊണ്ടുവന്ന വിധിയല്ല എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായ കാര്യമാണ് എന്നിട്ടും എന്തിനാണ് ഈ നാടകങ്ങൾ കളിക്കുന്നത് നേരത്തെ ഈ പറയുന്ന വിധിക്കെതിരായിട്ട് അല്ലെങ്കിൽ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ശ്രമങ്ങൾ കൊണ്ട് സർക്കാരാണ് ഈ വിധി കൊണ്ടുവന്നത് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടാക്കിയാണല്ലോ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് ആർ എസ് എസും കോൺഗ്രസും സി എല്ലാം ഈ ബി എല്ലാം തുടക്കത്തിൽ തന്നെ ഈ വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തവരാണ് അപ്പോൾ എല്ലാവരും അതിന് തുല്യ ഉത്തരവാദികളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അത് തിരിച്ചറിയാതെയാണ് ഈ സമര നാടകങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടം അത് തിരിച്ചറിഞ്ഞ് വിശ്വാസികളുടെ നല്ല ഒഴുക്ക് ശബരിമലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം ഇതിനിടയിൽ അവിടെ ശരണമന്ത്ര ധ്വനിയൊക്കെ ഉയർത്തുന്ന ആളുകളുണ്ട് കൂട്ടം കൂടി അത് യഥാർത്ഥത്തിൽ ആ കൂട്ടം കൂടിയിരുന്ന് നാമജപം മുഴക്കുന്നത് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്താണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ ശബരിമല ശാന്തമായി പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് നല്ല സൂചനയാണ് ഇതിനിടയിൽ വീണ്ടും കലാപം ഉണ്ടാക്കാനും പ്രക്ഷോഭം ഉണ്ടാക്കാനും മനഃപൂർവ്വം ഈ തെരുവുകളിൽ നടത്തുന്ന സമരം വീണ്ടും ഞങ്ങൾ തോറ്റുപോയി എന്നുള്ളൊരു തോന്നലുണ്ടായി ആരും ശബരിമലയിലേക്ക് പോകാതിരിക്കുക നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ ഈ തെരുവിൽ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയോ ഒക്കെ സമരം മുഴക്കി അത് സന്തോഷിച്ചു കൊള്ളുക അയ്യപ്പ ഭക്തന്മാരെ വെറുതെ വിടുക കാരണം ഈ മണ്ഡലകാലം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഹർത്താൽ നടത്തി ഭക്തരെ വഴിയിൽ തടഞ്ഞവരാണ് നിങ്ങൾ രണ്ടാമത്തെ ദിവസം ദേശീയപാതകൾ ഉപരോധിച്ച് ഭക്തരെ വഴിയിൽ തടഞ്ഞവരാണ് അത് ഇനി ആവർത്തിക്കരുത് ആ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പൻ എന്ന ആ ഒരു ശക്തിയിൽ ഈ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അയ്യപ്പ ഭക്തരെ തടയാതിരിക്കുക അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കാതിരിക്കുക അവിടെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ യഥാർത്ഥ ഭക്തർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക